മഴ ശക്തിപ്പെട്ടാൽ പത്തനംതിട്ട തിരുവല്ല മേപ്രാൽ സ്വദേശികൾക്ക് മനസ്സിൽ ഭയമാണ്. വീട്ടുമുറ്റത്തും പുരയിടത്തിലും റോഡിലുമെല്ലാം പമ്പാനദിയുടെ കൈവഴികളിലൂടെ വെള്ളം ഇരച്ചെത്തും. ഓരോ മഴക്കാലത്തും ഷോക്കേറ്റ് ഈ മേഖലയിൽ മരണം സംഭവിക്കുന്നു. വൈദ്യുതി കമ്പി വെള്ളത്തിൽ പൊട്ടി വീണ് ഷോക്കേറ്റാണ് മരണങ്ങൾ സംഭവിക്കുന്നത്. വെള്ളക്കെട്ടുള്ള റോഡിൽ നിന്നും ഏതാനും മീറ്റർ ഉയരത്തിലാണ് വൈദ്യുതി കമ്പികൾ കടന്നു പോകുന്നത്. മനസ്സിലെപ്പോഴും ആശങ്കയോടെയാണ് വെള്ളം നിറഞ്ഞുകിടക്കുന്ന റോഡിലൂടെ വൈദ്യുതി കമ്പിക്ക് താഴെ കൂടി പ്രദേശവാസികളുടെ യാത്ര. ഇവിടെ ഷോക്കേറ്റ് ഒരു മരണം സംഭവിച്ചു. വെൽഡിംഗ് തൊഴിലാളിയായ 49 വയസ്സുള്ള ഗൃഹനാഥൻ റെജിയാണ് മരിച്ചത്. പുള്ളിക്ക് പശുണ്ട്. രാവിലെ പുള്ളി എത്തിയിട്ട് പുള്ളി ഇങ്ങനെ പുള്ളി കൂടുന്ന ചർച്ചിലെ സെക്രട്ടറിയാണ് പുള്ളി. അപ്പൊ അവരുടെ ഫ്രണ്ടിനടുത്ത് ഒരു ബാത്റൂമിന്റെ ഷീറ്റ് മറിഞ്ഞു കിടക്കും. പുള്ളി എത്തിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ പോസ്റ്റ് വയറ് മുട്ടി വെള്ളത്തിൽ കിടക്കുമായിരുന്നു. അത് പുള്ളി ഇങ്ങോട്ട് ഇറങ്ങിയ വഴിക്ക് തന്നെ കറണ്ട് അടിച്ച് അങ്ങോട്ട് തന്നെ വീണു. അങ്ങനെയാണ് സംഭവിച്ചത്. ഈ സ്ഥലത്ത് വെച്ചാണ് റെജിക്ക് ഷോക്കേറ്റത്. ചെറിയ വഞ്ചിയിലാണ് റെജി ഇവിടെ എത്തിയത്. വീട്ടിലെ പശുക്കൾക്ക് പുല്ല് വെട്ടി വഞ്ചിയിൽ ഇട്ട ശേഷം റെജി വഞ്ചിയിൽ നിന്നും താഴെ ഇറങ്ങി. സമീപത്തുണ്ടായിരുന്ന ടോയ്ലറ്റിന്റെ ഷീറ്റ് വീണ് വൈദ്യുതി പോസ്റ്റിൽ നിന്നും വയർ താഴെ വെള്ളത്തിൽ കിടക്കുന്നത് റെജി അറിഞ്ഞില്ല. വെള്ളത്തിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ ഷോക്കടിക്കുകയായിരുന്നു. റെജി അന്വേഷിച്ച് ഭാര്യ ഷൈനി ഇവിടെ എത്തിയപ്പോൾ റെജി വെള്ളത്തിൽ വീണുകിടക്കുന്ന അവസ്ഥയിലായിരുന്നു. വെള്ളത്തിലിറങ്ങിയപ്പോൾ തന്നെയും ഷോക്കടിച്ചതായി ഷൈനി പറഞ്ഞു. ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേന് കാണാതെ വന്നപ്പോ ഞാൻ നോക്കാൻ പോയതാ. അന്നേരം ഇങ്ങനെ വെള്ളത്തിന് ഇങ്ങനെ കിടക്കുന്നു. ഞാൻ അന്നേരം ഓടിച്ചെന്ന് ഇങ്ങനെ പിടിക്കാനായിട്ട് ഓടിച്ചെന്ന് ചെന്നപ്പോഴത്തേന് വെള്ളത്തിലെല്ലാവരും തന്നെ എടുത്തടിച്ച് ഇങ്ങോട്ട്. ഞാൻ കിടന്നവിടെ കിടന്ന് വലിയ വായ ആലരും റോഡെ കൂടെ പോകുന്നവരാരും വന്ന് രക്ഷിക്കണേ കിടന്ന ആലരും വലിയ അടുത്തുള്ള ആ വീട്ടിലെത്തന്നെ ഓടിച്ചെന്ന് കാരണെല്ലാം ബാക്കിയിട്ട് വന്നാണ്. എല്ലാവരും കൂടെ വന്ന് അടുത്തുള്ളവരൊക്കെ അതിൻ്റെ ചുറ്റും അടുത്തുള്ളവരൊക്കെ വന്നു. ആംബുലൻസ് എത്തിച്ച് റെജിയെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തങ്ങൾക്കിപ്പോൾ ഭയമാണ്. ഈ മഴക്കാലം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്നാണ് മേപ്രാൽ നിവാസികൾ പറയുന്നത്. അങ്ങനെ ഇവിടെ എല്ലാ വർഷവും ചെറിയ ചെറിയൊക്കെ ഭരിക്കാറുണ്ട്. എപ്പടിഞ്ഞാട്ട് മാറിയ ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഈ വെള്ളം മുഖത്ത് ഇങ്ങനെ വെള്ളത്തിൽ അകത്തുണ്ടായിട്ടുണ്ട്. ഇപ്പം തന്നെ ഇവിടെ ഏട്ടനമായി ഈ ഓരോ വെള്ളപ്പൊക്കത്തിന് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. എല്ലാ ചെറിയ വെള്ളമാണ്, ഭയങ്കര വെള്ളമല്ലേ വരുന്നത്. 18 വെള്ളത്തിലൊക്കെ ഇവിടെ ഇത്രയും വെള്ളമായിരുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുമുണ്ണപ്പം, റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.